Season 2ശരിയാണ് എല്ലാം, ശരിയിലാണ് എല്ലാം. ചിരിക്കാൻ പറ്റുന്നത് ഭാഗ്യമാണെങ്കിൽ ചിരിപ്പിക്കാൻ പറ്റുന്നത് മഹാഭാഗ്യമായി കരുതിക്കൊണ്ട് തന്നെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഡിലൈറ്റ്ഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് ഫേസ്. നമ്മുടെ പ്രിയങ്കരനായ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം. എം ജി ശ്രീകുമാർ സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് അഭിനയത്തിലെ രസം പ്രേക്ഷകരിൽ പകർന്നാടുന്നതിൽ 100% വിജയിച്ച രണ്ട് പ്രതിഭകളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം വിനോദ് കോവൂർ ആൻഡ് സ്നേഹ ശ്രീകുമാർ. വിനോദിൽ നിന്ന് തന്നെ തുടങ്ങാം. വിനോദ് എന്ന് പറയണോ കോവൂർ എന്ന് പറയണോ? പ്രേക്ഷകർ കൂടുതലും അറിയുന്നത് കോവൂർ എന്ന നിലയിലാണ്. കോവൂറിന് എല്ലാ വശമാണ്, എല്ലാ കലകളും വശമാണ്. ഓട്ടംതുള്ളൽ, കഥകളി, ലളിത സംഗീതം, പിന്നെ ശാസ്ത്രീയ സംഗീതം, പശ്ചാത്തല സംഗീതം, ശാസ്ത്രീയ സംഗീതം എല്ലാം. പിന്നെ ശാസ്ത്രീയ സംഗീതം തുടങ്ങണോ? എന്ത് വേണോ? ആയിക്കോട്ടെ, എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. സരി സരിഗ സരിഗ പ സരിഗ പദ സരിഗ പദ സ സരിഗ പദ സരിഗ gari gari sa gari sa da gari sa da pa gari sa da pa ga gari sa da pa gari sa a ഞാൻ ശിക്ഷിക്കപ്പെട്ടോട്ടെ. ഇപ്പോൾ എന്തായാലും ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നതിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അത് എൻ്റെ സ്നേഹയുടെ കൂടെ വരാൻ സാധിച്ചതിൽ എന്താ കാര്യം എന്ന് അറിയോ? എൻ്റെ സിനിമയിലെയും സീരിയലിലെയും ആദ്യത്തെ ഭാര്യ സ്നേഹയാണ്. സ്നേഹ എന്താണ് പറയാനുള്ളത്? അല്ല, ഈ പറഞ്ഞ പോലെ ഈ വേദിയിൽ വരാൻ സാധിച്ചില്ല, ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ബേസിക്കലി അങ്ങനൊരു വലിയ കോമഡി കാര്യമൊന്നും ആയിരുന്നില്ല. ഞാൻ കഥകളി, ഓട്ടംതുള്ളലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോഴും. അപ്പം ഈ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്നെ പോലുള്ളവർക്ക് പഠിക്കാനും കൂടിയുള്ള ഒരു പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞാൽ. ഓട്ടംതുള്ളലിൽ നിന്നും കഥകളിൽ നിന്നും ഒക്കെ ഹാസ്യത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്നപ്പോൾ ആദ്യം എന്തെങ്കിലും ഒരു പരിഭ്രമം ഉണ്ടായിരുന്നോ? എന്റെ പരിഭ്രമം ക്യാമറ തന്നെയായിരുന്നു. കാരണം അതിന് മുന്നേ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിൽ പോലും ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ട് വിനോട്ടന്റെ കൂടെയാണ് ഞാൻ അഭിനയിക്കണത്. അപ്പം സത്യത്തില് ഇവരൊക്കെയാണ് എന്നെ എങ്ങനെയൊക്കെ ആക്കിയത്. ഓക്കെ, എന്തായിരുന്നാലും ആ സംസാരത്തിൽ തന്നെ, ഇവരുടെ രണ്ടുപേരുടെയും സംസാരത്തിൽ തന്നെ ആ കോഴിക്കോടൻ ഭാഷയിലെ ഒരു ഒരു ഇന്നസെൻസ്, ഒരു നിഷ്കളങ്കത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ കോഴിക്കോട്ടുകാരിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്ത ഷോയില് വിനോട്ടന്റെ കൂടെ കോഴിക്കോടൻ ഭാഷ പറഞ്ഞുകൊണ്ടാണ് എൻട്രി ചെയ്തത്. പക്ഷെ ഞാൻ കൊച്ചിക്കാരിയാണ്, ഞാൻ കോഴിക്കോട്ടുകാരനാണ്, ഞാൻ കേരളക്കാരനാണ്, ഇന്ത്യക്കാരനാണ്. അപ്പൊ കൊച്ചിക്കാരിയായ സ്നേഹ പെട്ടെന്ന് കോഴിക്കോടുകാരിയായി ഭാഷയിലൂടെ എങ്കിലും മാറി. ആ കോഴിക്കോടൻ ഭാഷയിലൂടെ രണ്ടുപേർക്കും ഒന്ന് സംസാരിച്ചാലോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ഇവിടത്തെ ഭാര്യ ഭർത്താക്കന്മാരായിക്കോളൂ. അപ്പോ ഡി മോളെ ഇങ്ങോട്ട് വിളിച്ചെന്തിനാ മനസ്സിലായെങ്കിൽ? നമ്മള് എന്തോ കോമഡി ഒക്കെ കാണിക്കണം എന്നാണ് ഒരു പറയുന്നത്. ഇവിടെ ഇവിടെ സാധാരണ ആൾക്കാർ കാണിക്കുന്ന കോമഡി കണ്ട് ഉസാറായിട്ട് നമ്മള് കാണിക്കണോ? കാണിക്കണോ? അല്ല, ഇപ്പൊ എന്താക്കോ, അതെന്തറിയോ, പേരെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു നോക്കി മറന്നുപോയോ? അതല്ല, ഇത്രയും ആളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഓരൊക്കെ ചിരിക്കണ തമാശയൊന്നല്ല ഇത്. കാര്യമായിട്ട് പറയാണ്, മൂപ്പര് എപ്പോഴും ആ മൊബൈൽ കുത്താണ്, ജാതി കുത്ത്. ഞാൻ ഗെയിം കളിക്കാണ് സാർ. ഗെയിം ഒന്നല്ലേ, ഗെയിം ഒന്നല്ലേ, അല്ല അല്ല ഓളെ, ഈ വാട്സപ്പിൽ ഗെയിം ഉണ്ട്. വാട്സാപ്പിൽ നമ്മളെ പയ ചങ്ങായിമാരൊക്കെ ഓരോരോ ഇത് വിടുന്നത് കാണാ, അതിന് പോക്ക് സംശയമാണ്. ഞാൻ വേറെന്തൊക്കെയോ കാണാന്നും പറഞ്ഞു. ആണുങ്ങളാരില്ലല്ലോ, എല്ലാ പെണ്ണുങ്ങളാണ് സാർ, എല്ലാ പെണ്ണുങ്ങളാണ്. എനിക്കറിയാം, അറിയാം, വേണ്ടാത്ത ഭർത്താനം പറയുന്നില്ല ശ്രീമാനോട്ട്. എന്ത് വേണ്ടാത്ത ഭർത്താനം എന്താണ്?
കാണിക്കണമെന്നല്ലേ പറഞ്ഞത്? ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് ആൾക്കാരെ മുന്നിട്ട് ആട്ടിക്കാനാ? അല്ലല്ല, അത് തമാശ പരിപാടിയൊക്കെ ആയിരിക്കും. നല്ല സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെ പെണ്ണുങ്ങൾ കൂടൂ, അത് സാധാരണ. പിന്നെ അങ്ങനെയല്ലേ, നല്ല പൂക്കൾ പിരിഞ്ഞിക്കുമ്പോ പൂമ്പാറ്റകൾ വരൂലേ. ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചോള്, ഓക്ക് മൂന്ന് കുട്ടികളായി. എന്നോട് പറഞ്ഞത് ഗൾഫിന്ന് ഏതോ ഒരു കൂട്ടുകാരൻ വിളിക്കാണ്, ഓനെ അറബി ജയിലിലിട്ടേക്കാണ്, മൂപ്പര് ചെന്നാലേ വിടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത മാസം പോവാൻ വേണ്ടി പൈസ ഉണ്ടാക്കി കൊണ്ട് അങ്ങോട്ട്. ഞാൻ പറയാം, ആണുങ്ങളല്ല ഈ ജാതി ആൾക്കാരാ. ഫാത്തിമയെ കുറിച്ചും സൈനവയെ കുറിച്ചും ചോദിച്ചത് കണ്ടില്ലേ? അപ്പൊ ഇയാൾക്കും അറിയാലോ അവരെ. എനിക്ക് ഒരു ദിവസം ഒരു കുടുംബത്തിൽ അടി ഉണ്ടാക്കി, അന്ന് എനിക്ക് നല്ല ഉറക്കം, സമാധാനമാണല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങ് സോൾവ് ആക്കി. അല്ല, നമ്മളെ നമ്മള് പെരേ പോയിക്കോ, നമുക്ക് ഇത് നടക്കൂല. ഈ ഒരു പക്ഷെ നിങ്ങൾ മറ്റേ പെണ്ണ് സൈനം ഒന്നും ഉണ്ടാക്കി. എന്ത് പെണ്ണ്? ഒരു വലിയ കൈയടി കൊടുക്ക, വലിയ കൈയടി കൊടുക്ക. ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കൊമ്പാരപ്പട്ടും പൊരുളും ആനപ്പുറത്തമ്പൂറ്റി തമ്പുരന്മാരും കാറ്റത്താടും കണ്ണാടി കൂടാരപ്പുറപ്പും കൂടും കൂടുക്കയും കൊണ്ടാടും പണ്ടാരക്കെട്ടും പായാടി പക്കത്തെ പെണ്ണും കൂടെയൊരു പൂവാല പൂവത്താറാവും പൂത്തരങ്ങിൽ കിന്നം പൊത്തും മിണ്ടാട്ടപ്പട്ടും പട്ടാഭിഷേകം ഭിഷേകം പട്ടാഭിഷേകം പട്ടാഭിഷേകം ശംഖും പെൺചാമരവും കൊമ്പും വീരാളിപ്പട്ടും കൊമ്പാരപ്പട്ടും പൊരുളും ആനപ്പുറത്തമൂർത്തി തമ്പുരന്മാരും കാറ്റത്താടും കണ്ണാടി കൂടാരക്കുറപ്പും പട്ടാഭിഷേകം 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 പട്ടാഭിഷേകം. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് അടൂർ നെല്ലിമുകൾ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ജ്യോതിഷേടാ, ഇവരെ ഇത്രയും പ്രൊഫഷണലി കണക്റ്റഡ് ആയതുകൊണ്ടാണ് ആ ഒരു സിങ്ക് നമുക്ക് ഇന്ന് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടേതായിട്ടുള്ള സംതിങ് വെരി എക്സ്ക്ലൂസീവ് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി. എന്താണ് വിനോദ് ചെയ്യാൻ പോകുന്നത്? പണ്ട് കാലത്തെ ഉത്സവ പറമ്പുകളിലെ പാവകളി എന്ന് പറഞ്ഞ സംഭവം അറിയാം? പാവകളി. ഈ പാവകളി ഒരാള് നൂലുകൊണ്ടാണ് ഇങ്ങനെ പാവ പാവങ്ങനെ കളിക്കും. ഇവിടെ മനുഷ്യപാവയായിട്ട് സ്നേഹ. സ്നേഹ, ഓക്കെ. ഞാൻ ഇതിന്റെ കൺട്രോൾ ചെയ്യുന്ന ആള്, ലീഡർ കം അവതാരകൻ. അവതാരകൻ, ഓക്കെ. അങ്ങനെ ഒരു സാധനം കാണിക്കും. പാവകളി കാണാം. സൂപ്പർ വെറൈറ്റി ആയിട്ട് ഉങ്ങൾക്ക് നാങ്കളുടെ അരുമയാണ് വണക്കം. അത് പല പല നാടുകളിലാ പോയി, വലിയ വലിയ പട്ടണങ്ങളിലാ പോയി നാങ്ങൾ പാവക്കൂത്താടുറേ. ഇന്ത്യക്ക് ഇന്ന നാട്ടിൽ വന്നാച്ച്, ഇന്ന തിരുവനന്തപുരം ജില്ലയിൽ വന്നാച്ച്, ഇന്ന ഏഷ്യ നെറ്റിൽ വന്നാച്ച്, ഇന്ന കോമഡി സ്റ്റാറിന്റെ ഫ്ലോറിൽ വന്നാച്ച്. ഞങ്ങൾ പാവക്കൂത്താടാൻ പോകുന്നേ. ഞങ്ങൾ പാവ സിംഗാരി, സിംഗാരി മധുരന്ന് കൊണ്ടുവന്ന സിംഗാരി. അഴകാണ് പാവ, സൊല്ലുന്നതെല്ലാം കേക്കു പാവ. കണ്ട ഡേയ് പാവേ, ഡേയ് പാവേ, പാവേ. ആ എന്താ പ്രേക്ഷകർക്ക്, ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് നോക്കി ഒരു അരുമയാണ് വണക്കം കൊടുക്കപ്പാ. കൊടു 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 രണ്ട് പാട്ടുകാർ ഇരിക്കു, എം ജി ശ്രീകുമാർ, റിമി ടോമി, അവർക്ക് നോക്കി ഒരു സല്യൂട്ട് കൊടുക്കപ്പ. കൊടുക്കടാ കൊടുക്കടാ സല്യൂട്ട്, സല്യൂട്ട് സല്യൂട്ട് സല്യൂട്ട്. ഇനി എന്താ പാവ, ഞാൻ ഏത് പാട്ട് പാടിയാലും ആ പാട്ടുക്ക് ആടു. കാണാ സോറി. തെയ്യാതി നന്ദോബി നന്ദി നന്ദാരോ, തെയ്യത്തി നന്ദോബി നന്ദി നന്ദാരോ, തെയ്യാതി നന്ദോബി നന്ദി നന്ദാരോ.
ചെയ്യത്തി നന്ദോപി നന്ദി നന്ദാരോ അരു പറഞ്ഞടി അരു പറഞ്ഞടി ശിങ്കാരേ എന്നത്ത മലവാട കൊല ചെന്ന് അരു പറഞ്ഞടി അരു പറഞ്ഞടി ശിങ്കാരേ എന്നത്ത മലവാട കൊല ചെന്ന് കണ്ടില്ലേ കണ്ടില്ലേ ഇനി ലേറ്റസ്റ്റ് പാട്ടുക്കും എന്റെ ഭാവം ആടും ലേറ്റസ്റ്റ് പാട്ട് ആര് റിമി ടോമി ഒരു ലേറ്റസ്റ്റ് പാട്ട് പാടുമാ നമ്മ എല്ലാം ചേർത്ത് പാടും സോറി സോറി പാട് പാട് ഒരു നാടൻ പാട്ട് സോറി പാട്ട് ആ ുംയ്യപ്പുട്ടതും നീ അറിഞ്ഞോടി അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി താതിനന്ദയ്യന്താ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം പ്രതികരിക്കുവേ. ഇപ്പൊ നാട്ടില് കൊഞ്ചം പെമ്പിളേരെ എല്ലാം പീഡിപ്പിക്കണ കാലോ അതുക്കൊക്കെ രൊമ്പ സിഗാരി ഇന്ന നാട്ടില് കൊഞ്ചം കൊഞ്ചം പെമ്പിളേരെ എല്ലാം പീഡിപ്പിക്കരുത് അന്റെ പീഡിപ്പിക്കണ പുരുഷന്മാരെല്ലാം എന്നാ ചെയ്യണടി സൊല്ലടി എന്നാ ചെയ്യണോ കണ്ട അന്റെ പുരുഷന്മാരൊക്കെ എന്നാ ചെയ്യണമെന്ന് പാപ ചെയ്ത് കണ്ട നല്ല അടി അടിച്ചത് ട്ടാ ബാക്കി ഞാൻ തരാം ശരി ഞങ്ങൾക്ക് ഇങ്ങ തിരുവനന്തപുരത്ത് അവിടെ ഒരു അമ്പലത്തിൽ ഇരുന്ന് പാവക്ക് താടാ പോകരെ അപ്പൊ അവിടേക്ക് ഞാൻ പോകരെ ട്ടോ ശരി ബാ വന്നിട്ട് വന്നിട്ടോ വന്നിട്ടോ ജയശേടാ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഈ പാവകളി പാവകളി ഗംഭീരായിരുന്നു അവതരണം ഗംഭീരായിരുന്നു തിരിച്ച് ആ പാവയെ കൊണ്ടുപോയതിൽ ആ മെയിൻറ്റെയിൻ ചെയ്ത പേസിനാണ് ഏറ്റവും വലിയ കൈയടി കൊടുക്കേണ്ടത് അല്ല ഇതിപ്പോ വിനോട്ട് ഇപ്പൊ പറഞ്ഞു വന്നിട്ടേ അപ്പൊ ഞാനൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു ചെയ്തതല്ലേ ശരിക്കും ഒരു പാവ നിൽക്കണ പോലെ നമുക്ക് തോന്നി സ്നേഹയുടെ മുഖത്തിന്റെ ഒരു ഓമനത്വമായിരിക്കും അത് ഞങ്ങൾ എല്ലാവരും പാവയുടെ രീതിയിൽ തന്നെ ഞങ്ങളൊരു നമസ്തേ പറയാമല്ലേ ഞങ്ങൾ മൂന്നുപേരോട് പറയാം റെഡി 1 2 3 ഒരു കാലത്ത് കലോത്സവ വേദികളിലൊക്കെ മിന്നിയ പ്രതിമയാണ് സ്നേഹച്ചി കഥകളി ഓട്ടം തുള്ളൽ അങ്ങനെ എന്തൊക്കെ കലാരൂപങ്ങളാണ് കയ്യിലുള്ളത് അതുകൊണ്ട് ഒരു ചെറിയൊരു ആഗ്രഹം കുഞ്ചൻ നമ്പ്യാരുടെ രൂപം കൊടുത്ത ഓട്ടം തുള്ളലിന് ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്തിനെപ്പറ്റിയും ആരെപ്പറ്റിയും നമുക്ക് പറയാനായിട്ടുള്ള ഒരു വലിയൊരു ഫ്രീഡം ആ ഒരു കലയ്ക്കുണ്ട് സോ അത് മനസ്സിലാക്കി നമ്മുടെ കോമഡി സ്റ്റാർസിനെ പറ്റി ഒരു ചെറിയൊരു ഓട്ടം തുള്ളലിൽ ഒരു ഫ്ലേവർ വരുന്ന ഒരു പീസ് നമുക്ക് ട്രൈ ചെയ്യാൻ മാത്രമാണ് കാരണം അറിയാമല്ലോ നമ്പ്യാർ എഴുതിയ വരികൾ പഠിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുക അതും വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ഇതിൽ അങ്ങനെ ഒന്നും ആരും വിചാരിക്കരുത് ഇത് വെറുതെ അതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു രസത്തിന് വേണ്ടി മാത്രം ചെയ്യാണ് ഓക്കെ കളിയും ചിരിയും കഥകളുമായി കോമഡി സ്റ്റാർ കുതിക്കുകയാണ് കളിയും ചിരിയും കഥകളുമായി കോമഡി സ്റ്റാർ കുതിക്കുകയാണ് ജഗദീഷ് എന്നൊരു വിദ്വാനുണ്ട് ജഗദീഷ് എന്നൊരു വിദ്വാനുണ്ട് ജഗദീഷ് എന്നൊരു വിദ്വാനുണ്ട് ജഗദീഷ് എന്നൊരു വിദ്വാനുണ്ട് കോമഡി സ്റ്റാറിൽ വിധികർത്താവായി ജഗദീഷ് എന്നൊരു വിദ്വാനുണ്ട് കോമഡി സ്റ്റാറിൽ വിധികർത്താവായി ആട്ടോ പാട്ടും അഭിനയവും എല്ലാം ആട്ടവും പാട്ടവും അഭിനയമെല്ലാം അദ്ദേഹത്തിൻ കുത്തകയാണ് ആട്ടവും പാട്ടവും അഭിനയമെല്ലാം അദ്ദേഹത്തിൻ കുത്തകയാണ് റിമി ടോമി എന്നൊരു സുന്ദരി 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 പാട്ടും പാടി കയ്യിലെടുക്കും റിമി ടോമി എന്നൊരു സുന്ദരി പാട്ടും പാടി കയ്യിലെടുക്കും പതിനായിരത്തിൻ ചിരികളുമായി പതിനായിരത്തിൻ ചിരികളുമായി പതിനായിരത്തിൻ ചിരികളുമായി പതിനായിരത്തിൻ ചിരികളുമായി എം ജി എന്നൊരു ഗായകനുണ്ട് പതിനായിരത്തിൻ ചിരികളുമായി എം ജി എന്നൊരു ഗായകനുണ്ട് വായ തുറന്നാൽ ഇംഗ്ലീഷ് മൊഴിയും വായ തുറന്നാൽ ഇംഗ്ലീഷ് മൊഴിയും വായ തുറന്നാൽ ഇംഗ്ലീഷ് മൊഴിയും വായ തുറന്നാൽ ഇംഗ്ലീഷ് മൊഴിയും മീര എന്ന അവതാരികയുണ്ട് മീര എന്ന അവതാരികയുണ്ട് ബാലോകർക്ക് ആയുസ് കൂട്ടും ബാലോകർക്ക് ആയുസ് കൂട്ടും കോമഡിച്ചാറ് കുതിക്കും
കുതിക്കുകയാണ്, കോമഡി സ്റ്റാർ കുതിക്കുകയാണ്, ആലോകർക്ക് ആയുസ് കൂട്ടും, കോമഡി സ്റ്റാർ കുതിക്കുകയാണ്. പറയാതിരിക്കാൻ വയ്യ, എത്രയോ ആർട്ടിസ്റ്റുകൾ ഈ ഒരു വേദിയിൽ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്, പക്ഷേ കോമഡി സ്റ്റാർസിന്റെ ഒരു ഓട്ടം തുള്ളൽ വേർഷൻ കാണാൻ പറ്റിയതിന്റെ ഭയങ്കരമായൊരു ത്രില്ലാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങളുടെ പാവകളെയും നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫും പിന്നെ നിങ്ങളുടെ ഈ ഓട്ടം തുള്ളലും നിങ്ങൾ വന്ന എപ്പിസോഡ് കാണികൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇനി ഇതാ പ്രവാസ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റുമായി ഓൺ സ്റ്റേജ് പോപ്പിയാണ് എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എടോ ഇതിനകത്തെന്തോടെ സ്വർണമാണോ? സിഗ്നൽ ഉണ്ടല്ലോ. അയ്യോ സാറേ, എന്റെ വാരിയിൽ ഒടിഞ്ഞു കഴിഞ്ഞപ്പോ കമ്പി ഇട്ട് മുറുക്കിയിരിക്കുക. അതാ, എന്നിട്ട് പിന്നെ ഈ സിഗ്നൽ എങ്ങനെ വന്നടോ? അതോ ഗൾഫ് അല്ലേ സാറേ, ഒരു ഗമയ്ക്ക് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ സ്വർണത്തിന്റെ കമ്പി ആയിട്ടത്. യു ആർ അണ്ടർ അറസ്റ്റ്. എന്ത് ഭംഗിയാടാ ഇവിടുത്തെ എയർ ഹോസ്റ്റസ്മാരെ കാണാൻ. ഓ, തൊട്ടാ ചോര വരും. ഏ, തൊട്ടാ ചോര വരുമോ? പിന്നെ ഞാൻ ഒരുത്തിയെ കരുതുന്ന തൊട്ട് അവള് മൂക്കാമണ്ടോക്കെ ഒരെണ്ണം തന്നു. ഇതാണ്ട് കുടുകൂടാന്ന് ചോര വരുന്ന കണ്ട. നമ്മളെ രാജ്യത്തിന്റെ എയറില്ലാത്ത ഇന്ത്യയുടെ പൈലറ്റും എയർ ഹോസ്റ്റസ്മാരും. ഉപ്പിയൊന്നും കൊണ്ടുവന്നില്ലേ അളിയ? അളിയ, എനിക്കൊരു സംശയം. നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടുപോകുമെന്നാണ്, അതാ ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മദ്യത്തെ കൂട്ടിക്കൊണ്ടുപോകുമെന്നാണ്? എന്റെ പൊന്നേ, നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് എന്റെ കുഴിമാടത്ത് വെക്കണം. എന്തായാലും ഞാൻ ചത്ത നരകത്തിലോട്ട് പോകും. അപ്പോഴേ ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്ത എല്ലാ ശിക്ഷന്റെ ഇളവ് കിട്ടും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. എത്രയൊക്കെ ഗിഫ്റ്റ്സ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും പ്രവാസ ജീവിതത്തിന് ഇടയ്ക്ക് നാട്ടി വരുമ്പോൾ ഒരു കുപ്പിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഫ്രണ്ട്സ് ഒന്നും തന്നെ ഹാപ്പി ആകില്ല. ഇവിടെ ഇതാ ഒരു സോളിഡ് കണ്ടന്റുമായി ഓൺ സ്റ്റേജ് വെക്കേഷൻ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2 ദ സൂപ്പർ എനർജറ്റിക് ടീം പോപ്പി. എന്താടോ ഇത്? ഇതിന്റെ ഉള്ളിൽ എന്താന്നോ? സ്വർണമാണോ? സിഗ്നൽ ഉണ്ടല്ലോ. അയ്യോ സാറേ, എന്റെ വാരിയിൽ ഒടിഞ്ഞു കഴിഞ്ഞപ്പോ ഡോക്ടർമാര് ഓപ്പറേഷൻ ചെയ്തിട്ട് കമ്പി ഇട്ട് മുറുക്കിയിരിക്കുക. അതാ, എന്നിട്ട് പിന്നെ ഈ സിഗ്നൽ എങ്ങനെ വന്നടോ? അതോ ഗൾഫ് അല്ലേ സാറേ, ഒരു ഗമയ്ക്ക് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ സ്വർണത്തിന്റെ കമ്പി ആയിട്ടത്. യു ആർ അണ്ടർ അറസ്റ്റ്. അയ്യോ എന്റെ പൊന്നു സാറേ, എന്നെ കൊണ്ടുപോലേ സാറേ, ഞാൻ ഈ സ്വർണത്തിന്റെ പേര് പോയിട്ട് ഗോൾഡ് എന്ന് പോലും പറയത്തില്ല. അയ്യോ ചേട്ടാ, ഇതെന്തൊരു ഇടപാടാന്ന് നോക്കണേ. ജോമന്റെ വിവാഹം ഓടി പോകുന്ന ഇയാളെ കണ്ടായിരുന്നാ? കണ്ടു. എന്നിട്ട് ജോമൻ ഇതുവരെ കണ്ടില്ലല്ല. ആ, ചിലപ്പോ ചെക്കിങ്ങിൽ വെട്ടുണ്ടാവും. അയ്യോ, അപ്പൊ ഇവിടെ ഹൈവേ പോലീസ് ഉണ്ടോ? എടാ കസ്റ്റംസ് പോലീസ്. ഓ കഷ്ടം. ചേട്ടാ, ഇതെന്തൊരു ഇടപാടാണ്. ഇവിടെ നമ്മൾ 3 പേരില്ലേ വന്നത്? ആ ജതീഷ് എവിടെ പോയി? ആ എന്ത് ഭംഗിയാടാ ഇവിടുത്തെ എയർ ഹോസ്റ്റസ്മാരെ കാണാൻ. ഓ, തൊട്ടാ ചോര വരും. ഏ, തൊട്ടാ ചോര വരുമോ? പിന്നെ ഞാൻ ഒരുത്തിയെ കരുതുന്ന തൊട്ട് അവള് മൂക്കാമണ്ടോക്കെ ഒരെണ്ണം തന്നു. ഇതാണ്ട് കുടുകൂടാന്ന് ചോര വരുന്ന കണ്ട. ഹോ, എന്ത് രസാടാ ഈ പൈലറ്റിനെയും എയർ ഹോസ്റ്റസ്മാരെയൊക്കെ കാണാൻ. എടാ, അത് ഗൾഫ് രാജ്യത്തെ ഏതോ വലിയ ഫ്ലൈറ്റിന്റെ പൈലറ്റും എയർ ഹോസ്റ്റസ്മാരുവാ. അതാ കാണാ ഇത്ര ഭംഗി. ആണാ? അയ്യോ, ദോ വരുന്നടാ നമ്മളെ രാജ്യത്തിന്റെ എയറില്ലാത്ത ഇന്ത്യയുടെ പൈലറ്റും എയർ ഹോസ്റ്റസ്മാരും. ഇതാണ് എയർ ഹോസ്റ്റസ്? ഇത് എയർ ഹോസ്റ്റസ് ഒന്നും അല്ല. പിന്നെ ഇത് ഏതോ നെയർ ഹോസ്റ്റ് കരിഞ്ഞത്. സാറേ, നമുക്ക് പാടുന്ന വണ്ടി വന്നാ? ഇല്ലെന്നാ തോന്നുന്നേ. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാ സാറേ താമസിക്കുന്നേ? സരസ്വതി വിലാസം ലോഡ്ജ് എന്ന് അവര് വിളിച്ചു പറഞ്ഞേ.
നമ്മൾ അങ്ങോട്ട് എങ്ങനെ പോകും സാറേ? വണ്ടി ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ഒരു ഓട്ടോ പിടിച്ച് അങ്ങ് പോകാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, മംഗലാപുരം കോയമ്പത്തൂർ മാട്ടുപെട്ടി ഊട്ടി ബാംഗ്ലൂർ വഴി നേരെ കുവൈറ്റിലേക്ക് അറബിക്കടലിന്റെ മേളിൽ കൂടെ പോകുന്ന A1 കുവൈറ്റ് വിമാനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സ്റ്റാൻഡ് തെക്കുവശത്ത് അല്ല സോറി ടെർമിനലിന്റെ വടക്കുവശത്ത് നിന്നും ആണ്ടത് പോയി. എടാ എന്തുവാടാ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ്! എടാ എയർപോർട്ട് ജീവനക്കാരൊക്കെ സമരത്തിലല്ലേ, അതുകൊണ്ട് സർക്കാർ എംപാനൽ വ്യവസ്ഥയിൽ KSRTC-ക്കാരെ കൊണ്ട് ഇരുത്തിയേക്കുവാ. ജോമോനെ അളിയാ, രതീഷേ, നീ ആരെയാടാ ഇക്കടെ നോക്കുന്നത്? അളിയ, നിങ്ങൾ ലിസിയെ കൊണ്ടുവന്നില്ലേ? എന്തിന്? എടാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി പോലും കൂടാതെ അറബാവ് കാരണം ഞാൻ ഗൾഫിലേക്ക് പോയേനാ. എടാ, ഇത്രയും നാള് കഴിഞ്ഞ് എന്തൊക്കെ കള്ളത്തരം പറഞ്ഞിട്ടാണെന്ന് അറിയാം, ഒരു ദിവസത്തേക്ക് നാട്ടിലേക്ക് ഒരാ ലീവ് കിട്ടിയത്, അതും എന്റെ ലിസിയെ കാണാൻ വേണ്ടി മാത്രം. അതാ ഞാൻ ഇവിടെ തിരഞ്ഞു നോക്കിയത്. എടാ, നീ അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്? ലിസി ആരും കൊണ്ടുപോകത്തേന്നില്ല. അതൊക്കെ പോട്ട്, കുപ്പി ഒന്നും കൊണ്ടുവന്നില്ല അളിയാ. എടാ, എന്റെ പൊന്നടാവേ, എടാ വീടെത്തുന്നവരെ ഒന്ന് ക്ഷമിക്ക്. എന്തിന് എടുക്കളിയാ? നമുക്ക് കാറിലിരുന്ന് അടിച്ചടിച്ച് പോവാം. അളിയാ, എനിക്കൊരു സംശയം, നിങ്ങൾ എന്നെ കൊണ്ടുപോകുമെന്നാണ്? അതാ ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മദ്യത്തെ കൂട്ടി കൊണ്ടുപോകുമെന്നാണ്. അളിയനെ വേണം, അളിയൻ കൊണ്ടുവന്ന കുപ്പി വേണം. പെട്ടി തുറക്കളിയാ. എന്റെ അളിയ, തുറക്ക, തിരുതി വെക്കാതെ. അയ്യോ അയ്യോ, പൊട്ടിയ അളിയ, ഇതിനകത്ത് നിന്ന് ഒരു സാധനം കാണാനില്ല. എന്റെ ദൈവമേ, ഞാൻ ലിസിക്കൊണ്ടുവന്ന 5 പവന്റെ നെക്ലസും കാണാനില്ല. നെക്ലസ് പോട്ടളിയാ, കുപ്പി ഉണ്ടെന്ന് നോക്ക്. ഓടാമില്ല, ഞാൻ എല്ലാം പറഞ്ഞ കൂടിപ്പോ. അയ്യോ, ഇതിനകത്ത് എന്റെ പാന്റും ഷർട്ടും ഒന്നും കാണാനില്ല. അളിയാ, നീ ഇപ്പൊ ഇട്ടുണ്ടെന്ന് നിക്കറുണ്ടെന്നൊന്ന് തപ്പി നോക്കിക്കേ. എന്തിനാ അളിയാ? അത് വരെ അവന്മാർ അടിച്ചു മാറ്റും. ഇത് എയർപോർട്ടാ അളിയാ. അളി, എന്തായാലും എനിക്കൊരു സംശയം, പെട്ടി തുറന്നിട്ടില്ല, സിബും തുറന്നിട്ടില്ല, പിന്നെ അവന്മാർ എങ്ങനെ ഈ സാധനം എടുത്ത്? സിമന്റ് ഇടാത്ത പാലത്തിന്റെ പേരിൽ ഇവിടെ പൈസ എഴുതി എടുക്കുന്നു, ടാറിടാത്ത റോഡിന്റെ പേരിൽ പൈസ എടുക്കുന്നു, പിന്നെയാണ് അളിയാ അളിയന്റെ ഒരു സിബ്. അളിയാ, നമുക്ക് കംപ്ലൈന്റ് കൊടുത്താലേ അളിയാ? നിന്നെ പിടിച്ചകത്തിട്ടു, അല്ലാതെ ഒരു ഉപയോഗവും ഇല്ല. എടാ, എന്തായാലും പോകാനുള്ളതൊക്കെ പോയി, ബാക്കി കൂടി വല്ലവരും അടിച്ചു പറ്റുന്നതിന് മുമ്പ് വീടെത്താൻ നോക്കാം വാ. അളിയ, അതെ, പോകുമ്പോ ഒരു കാര്യം, ഏതെങ്കിലും ഒരു സീറ്റ്സ് കടയിൽ നിർത്തണം. അളിയാ, എന്തിനാടാ? അളിയ, ഇവിടെ കൊണ്ടുവന്ന എല്ലാം അവന്മാർ അടിച്ചോണ്ട് പോയി. ഏതെങ്കിലും ഒരു ബേക്കറി ഇച്ചിരി മിഠായെങ്കിലും മേടിച്ചോണ്ട് വീട്ടിൽ ചെല്ലണ്ടേ? അങ്ങനെ സീറ്റ്സ് മേടിക്കാനാണെങ്കിൽ ഇപ്പൊ ബേക്കറി പോയിട്ട് ഒരു കാര്യവും ഇല്ലയാ. ബന്ധോ ഹർത്താലോ ഒക്കെ നടത്തുന്ന വല്ല രാഷ്ട്രീയക്കാരന്റെ വീട്ടിൽ പോണം. അവരുടെ കയ്യിലല്ലേ ഇപ്പൊ നിറയെ ലഡുവും ജിലേബിയും ഒക്കെ ഇരിക്കുന്നത്. എന്റെ ദൈവം, ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കേൾക്കണം. അളിയതെ, സമയം കളയണ്ട, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. ആടാ ജോമനെ, വേറൊരു വിഷയമുണ്ട്. എടാ, എന്ത് വിഷയം? ഇവിടെ ഒരു വിഷയം ഇല്ല, വീട്ടിൽ പോകാം. എടാ, വേറൊരു വിഷയമുണ്ടെന്ന്? എടാ, അത് തന്നെ, എന്ത് വിഷയം ഉണ്ടെങ്കിലും വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു തീർക്കാം. ബാ, പറയാനും സമ്മതിക്കത്തില്ല. ചെന്ന് കയറി കൊടുക്കട്ടെ. എന്നാലും എന്റെ കുഞ്ഞാങ്ങളെ പാടുപെട്ട് വെച്ച വീട് അതിപ്പ ഈ മരം വീഴ്ന്നിങ്ങനെയും ആയി. കല്യാണം കഴിഞ്ഞ് അന്ന് വിമാനം കയറിയത് എന്റെ ജോമോൻ. ഒറ്റ ദിവസത്തെ ലീവിന് വരുന്ന എന്റെ പൊന്നാങ്ങള ഇനി എവിടെ പോയി കിടക്കുവാവോ. എന്തുവാടി, ആരോടെ കിടന്ന് സംസാരിക്കുന്നെ? അല്ലേ, ഞാൻ എന്റെ ജോമോന്റെ കാര്യം ഓർത്തതാ. എന്ത് കാര്യം? അല്ല, അവൻ വരുമ്പോഴേ അവനും ഭാര്യ ഇനി എവിടെ കിടക്കും? നമുക്കാണെങ്കിൽ പിന്നെ അപ്പുറത്തെ വരാന്തയിൽ എങ്ങനെയും കിടക്കാന്ന് വെക്കാം. നമുക്കൊരു ഐഡിയ ചെയ്താലോ, നമുക്ക് പോയി അടുക്കളയിൽ കിടന്നിട്ട് ജോമോനും ഭാര്യനും വരാന്തയിൽ കിടത്തിയാലോ. അടുക്കളയിൽ പാപ്പിച്ചായി കയറി കിടക്കുവാന്നേ. ഇറക്കി വിടാ. അയ്യോ, എന്റെ ആങ്ങളിക്ക് വെച്ചിരിക്കുന്ന ആഹാരം! എന്നാലും എന്റെ പാപ്പിച്ചായ ഇത് ഇത്തിരി മുറ്റായി പോയി. ഇത് മാത്രമല്ല, എടി, അകത്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിക്കൻ കാലും മുറ്റ. അപ്പൊ എല്ലാ കാലും കടിച്ചു പറിച്ച? പിന്നെ ടേസ്റ്റ് നോക്കണ്ടേ? ഇങ്ങനൊരു തീറ്റപ്രാന്തൻ വിശക്കുന്നവനെ പ്യാകുന്നോടി. അത് പോയി എന്റെ സെറ്റ് വല്യു. എന്നാലും ഇത് ഇച്ചിരി മുറ്റ. എന്ത് ചിക്കനാ? അല്ലടി, നിന്റെ നാക്ക്. അല്ലേ, നീ ഇത്ര നേരം മുറ്റത്ത് എന്റെ അടുക്കുവായിരുന്നു. ഓ, ഞാൻ ഇവിടെ നിന്ന് മുറ്റം തൂക്കുവായിരുന്നേ. ഞാൻ മുറ്റം തൂത്തോടെ നിന്നപ്പോഴേ അവിടുന്ന് ഒരു വായി നോക്കി എന്റെ മുതുകത്തിട്ട് മാങ്ങയ്ക്കെറിഞ്ഞു. ആഹാ, ആ ഏറും കൊണ്ടോണ്ട് പിന്നെ നീ ഇവിടെ കറങ്ങി നിക്കണോ? കേറി പൊക്കുളായിരുന്നല്ലേ നിനക്കകത്തേക്ക്. അല്ലേ, ഞാൻ ഇത്തിരി നേരം കൂടെ വെയിറ്റ് ചെയ്യായിരുന്നു. അതെന്തിന്? അല്ല, ചെലപ്പോ ഒരു അച്ചാറിനോളം മാങ്ങ കിട്ടിയാലോ. കേറി പോടി ഞാനകത്ത്. അല്ല പിന്നെ, ബാക്കിയുള്ളവനൊരു കട്ടൻ ചായ പോലും തരാതെ അവള് മാങ്ങക്ക് എറിങ്ങോണ്ട് നിക്ക. അതൊക്കെ എന്റെ ലിസിമോള്. വന്നു കേറി പെണ്ണാണെന്നുള്ള ഒരു അഹങ്കാരം പോലും ഇല്ല. ലിസിമോളെ, ചായനൊരു ചായ എടുത്തേ.
എന്റെ ലിസി കുഞ്ഞ്, നല്ലൊരു ദിവസമായിട്ട് എന്താ നിന്റെ മുഖത്തൊരു വിഷമം? ജോമോച്ചായനെ ഇതുവരെ കണ്ടില്ല. അവരിങ്ങ് വരുന്നേ, അവനെ കൊണ്ടുവരാനല്ല രതീഷും കൂട്ടിന് പോയിരിക്കുന്നേ. നല്ല ചെക്കിങ്ങോ ബ്ലോക്ക് ഉണ്ടാവുന്നേ. എന്നാലും അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? ഒറ്റ ദിവസത്തെ ലീവ് ഉള്ളെങ്കിലും ജോമോനൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അടിച്ചു പൊളിച്ചൂടെ. പിന്നെ കട്ടൻ ചായ കുടിക്കാൻ കണ്ടൊരു നേരം പോട്ടെ. നീ ഇങ്ങ് വാടാ. എന്റെ പൊന്നേ, അയ്യോ എന്തൊരു ചൂടായി കാപ്പിക്ക്. അയ്യോ ഇച്ചയ്യ, അത് കുടിക്കരുത്, അത് പല്ലി വീണ കാപ്പിയാ. അയ്യേ അയ്യോ, ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇച്ചയ്യ ഇത് കുടിച്ചാലല്ലേ. പിന്നെ അയ്യേ, ഈ ഗ്ലാസ്സിന് എന്തൊരു വല്ലാത്ത മണം. നീ അല്ലേ പറഞ്ഞ ചായയില് പല്ലി വീണ് ചത്തുന്ന്? ചത്ത പല്ലിക്ക് പിന്നെ അത്ര മണക്കൂ? എന്നാലത് കൈവിട്ട് പോയല്ലോ. ഇപ്പൊ നിന്റെ ശ്വാസത്തിന് പോലും മദ്യത്തിന്റെ മണമാ മോനെ. ഈ ശ്വാസം കൊണ്ട് എന്ത് കഴിഞ്ഞാ നിനക്ക് സ്വർഗത്തിൽ പോലും ഇടം കിട്ടത്തില്ല. വേണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞ ശ്വാസം ഇവിടെ വെച്ചിട്ട് ഞാൻ സ്വർഗത്തിലോട്ട് പൊക്കോളാം. നീ അനുഭവത്തിൽ പഠിക്കൂടാ. മനുഷ്യ, ഈ പറയുന്ന കേട്ടോ, നിങ്ങളുടെ ഈ ഒടുക്കത കൂടെ ഒന്ന് നിർത്തുവോ? ഇനി ജോമോ ഗൾഫിൽ നിന്ന് വരുമ്പോ കുപ്പിയും കൊണ്ടുവരും, ഇനി അതും കൂടി അങ്ങ് കേറ്റിക്കോണം. ഇങ്ങനെ കുടിച്ചാ നിങ്ങൾ ചത്തുപോവോ മനുഷ്യ? അങ്ങനെ ഞാൻ ചത്തുപോവാണെങ്കിലേ നീ ഒരു ഉപകാരം ചെയ്യണം, നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് എന്റെ കുഴിമാടത്ത് വെക്കണം. അതെന്തിനാ? എന്തായാലും ഞാൻ ചത്ത നരകത്തിലോട്ട് പോവും, അപ്പോഴേ ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്ത എല്ലാ ശിക്ഷയും ഇളവ് കിട്ടും. ഇങ്ങനെ കുടിച്ചങ്ങ് നടന്നോണം, ഒരു പണിക്കും പോകരുത്. എന്നാ മക്കളോ നെല്ലിക്കാ കൊട്ടമറിഞ്ഞ പോലെ. എന്താ പറയാ ഇത്, നാടകമില്ലല്ലോ. പോരാഞ്ഞിട്ട് ഇപ്പൊ അവള് ഗർഭിണി. അതിന് ഞാനല്ല ഉത്തരവാദി. തോന്നിയാസം പറയരുത്. പിന്നെ ആരടാ ഉത്തരവാദി? ഗവൺമെന്റ്. ഗവൺമെന്റ്? ഇപ്പോഴത്തെ ഗവൺമെന്റ് ആശുപത്രിയിലെ ഓപ്പറേഷൻ ഒക്കെ പരാജയപ്പെടാണല്ലോ. അതിന് അപ്പൊ അത് വിജയിക്കോ എന്നറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? മനുഷ്യൻ ജയിച്ചു, ശാസ്ത്രം തോറ്റു. ഇന്ന് നമ്മുടെ ജോമോ വരുമല്ലേ, നമുക്ക് ഇന്നത്തെ ഭക്ഷണം പുറത്തായാലോ? അത് നിന്നോട് ഞാൻ പറയാനിരിക്കായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, നീ അകത്ത് പോയിട്ട് ആ മേശയും കസാരും ചോറും കൂട്ടാനൊക്കെ എടുത്തിട്ട് പുറത്തു കൊണ്ടേക്ക്, നമുക്ക് പുറത്തിരുന്ന് കഴിക്കാം. ഈ മനുഷ്യനോട് പറയാൻ പോയാ എല്ലാം പറഞ്ഞാ മതി. എടിയേ, ദേ ജോമോ വന്നു. സരസിൽ നീന്തും പ്രണയഹം സമല്ലി നീ പറയുമോ? അയ്യോ ഇതെന്ത് പറ്റി? ഇന്ന് വെളുപ്പാൻ കാലത്ത് കാറ്റത്തും മഴയത്തും സംഭവിച്ചതാ. അളിയാക്കി ഇവനത് വാതുറന്ന് പറഞ്ഞുകൂടായിരുന്നു എന്റെ അടുത്ത്. അതിന് നീ വാതുറക്കാൻ സമ്മതിക്കണ്ടേ? വണ്ടിയെടുന്ന് പറഞ്ഞ് ഒറ്റ കാറൊക്കെ അല്ലായിരുന്നു അളിയാ? അപ്പൊ ഇനി എങ്ങനെയാ കാര്യങ്ങള്? അത് തന്നെ അളിയാ ഞാനും ആലോചിക്കുന്നത്. എടാ അളിയാ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. അളിയാ, ഞാൻ കൈയും കാലും പിടിച്ച് ഒരു മാസത്തെ ലീവ് ചോദിച്ചപ്പോ ഒട്ടകത്തിന്റെ മുഖമുള്ള ആ അറബാവ് എനിക്ക് തന്നത് ഒറ്റ ദിവസത്തെ ലീവാ. ഒറ്റ ദിവസമെങ്കിൽ ഒറ്റ ദിവസം എന്റെ പെണ്ണിന്റെ കൂടെ എന്റെ വീട്ടിൽ ചെലവഴിക്കാൻ വന്നതാ. എന്നിട്ടിപ്പോ ഒടുക്കത്തെ കാറ്റും മഴയും. എടാ മക്കളെ, ജോമോനെ ഈ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ലടാ. ഓ, ആ പെട്ടിക്കാത്തങ്ങാനോ ഉണ്ട്, പോയി നോക്ക്. പൊട്ടിക്കല്ലേ? അപ്പൊ കുപ്പിയുണ്ട്. മുവന്തിത്താഴ്വരയിൽ വെന്തുരുകും പിൻ സൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരിപ്പൊൻ തരിയായി നിൻ ഹൃദയം നീറും. ഞാനാളിയാ. എന്ത് പറ്റിയാളിയാ? ഇതി കൂടുതൽ എന്ത് പറ്റാൻ കണ്ടില്ലേ ഇത്? അയ്യോ എന്റെ ഒരു ദിവസം. ഓ അളിയഞ്ഞു വാളിയാ. എന്റെ അളിയാ? നിന്നെ അല്ലടാ, ഈ അളിയഞ്ഞു വാളിയാ. നിങ്ങൾക്കൊരു സാമാന്യ ബോധമുണ്ടോ? എന്ത്? അവൻ ഒരു ദിവസത്തെ ലീവിനല്ലേ വന്നത്. അവനും ആഗ്രഹം കാണത്തില്ലേ അവന്റെ ഭാര്യയോട് അല്പനേരം സംസാരിക്കാനായിട്ട്? ഞാനതത്ര ചിന്തിച്ചില്ലേ ചേട്ടാ. ഇനി ഞാനെന്തോ ചെയ്യും? സ്വന്തം ഭാര്യയും കൊണ്ട് ഒരു ഹോട്ടലിൽ പോയി റൂം എടുക്കേണ്ട ഗതികേടായല്ലോ എനിക്ക്. അളിയാ, നീ റൂം എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്തുവാ? എടാ എന്റെ വീട് എന്തായാലും ഫ്രീ ആയിട്ട് കിടക്കയല്ലേ. നീ ഇന്നൊരു ദിവസത്തേക്ക് ലിസിയേയും കൊണ്ട് അങ്ങോട്ട് മാറ്. ആഘോഷിക്കുന്നു രണ്ടെണ്ണം അടിക്കുന്നു. അതായത് ഈ സന്തോഷം നിങ്ങൾ രണ്ടു കൂടെ അടിച്ചു പൊളിക്കുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു. ഓക്കെ അളിയ, അങ്ങനെ പറഞ്ഞ ശരിയാവില്ല. അളിയൻ കൊറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. അളിയന്റെ കൂടെ രണ്ടെണ്ണം അടിച്ചിട്ട് ഞാൻ കിടക്കൂ. അളിയ ലിസി അകത്ത്. ലിസി ആരും പൊക്കിക്കോ.
കൊണ്ടു പോകുന്നില്ല. അലിയൊന്നും സമാധാനപ്പെട്. അമ്പടാ, ഞാൻ അറിയാതെ അരി തുടങ്ങിയല്ലേ. ഒഴിയടാ, ഒഴിച്ചാ അല്ല പിന്നെ. അയ്യോ, ഇതെന്താ സാധനം നെഞ്ചിരിക്കുന്നു? അല്ല വാപ്പിച്ചായ എന്തോടാ? ഒരെണ്ണം കൂടെ ഒഴിച്ച അടിയെന്ന്. എന്നാ സ്നേഹമോടെ എന്റെ പരിപോലെ. ഒഴിച്ചോട്, ഒഴിച്ചോട്. ഇത് അങ്ങനെ കുടിക്കേണ്ട സാധനമല്ല. പിന്നെ അങ്ങനെ കുടിക്കും? ഇതിനകത്ത് ഈ പൊടി കൂടി ഇട്ട് അങ്ങ് കുടിക്കണം. ഷോ, ഈ ഗൾഫിലെ ഓരോ കണ്ടുപിടുത്തങ്ങള് സാധനത്തിനകത്ത് പൊടി ഇട്ട് പൊടി. എങ്ങനുണ്ട്? കൊള്ളാം, ഒരു ചെറിയ ചോവ്യത്യാസം കൊണ്ട് തല്ലു, കുഴപ്പമില്ല. എടാ നിങ്ങൾ കുടിക്കടാ. അപ്പൊ ഞങ്ങൾക്ക് ആ പൊടി ഇടുന്നില്ലേ? എടാ നിങ്ങൾക്ക് ആ പൊടി ഇട്ടാ ശരിയാകത്തില്ലെന്ന്. എന്താ എടാ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കുള്ള പൊടിയൊന്നും അല്ല ഇത്. ഗൾഫിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ഉഗ്ര സോപ്പ് പൊടിയാ. എടാ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാ ഞാൻ. ചിയേഴ്സ് പറയാൻ ഒരാളുടെ കുറവുകളുണ്ട്. കാലി ഗ്ലാസ് ഒഴിക്ക്. അല്ല ഒഴിക്കാൻ പറഞ്ഞ ഞാൻ ഇപ്പൊ വരാം. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പൊ അളിയാ, അളിയാ എന്നാ ഞാനങ്ങോട്ട്. ഏ അളിയൻ പോരുത്. അല്ല അളിയാ, ഒറ്റ ദിവസേ ഉള്ളു ലീവ്, അതുകൊണ്ടാ. എനിക്ക് അളിയനോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ടെന്ന്. അല്ല ഈ സമയം ഇത്രയില്ലേ അളി അവിടെ ഇരി. അത് പറ്റില്ല. ഇനി ഞാൻ ഒരെണ്ണം അടിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അളിയൻ ഒരെണ്ണം കഴിച്ചിരിക്കണം. പിടിയളിയാ, അടിയളിയാ. അളിയാ അതല്ല, ഒരു ദിവസം ഉള്ള അതാണ്. അളിയാ, പണ്ട് ഞാൻ അളിയന്റെ പെങ്ങളെ പ്രേമിച്ചു നടന്നിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് അളിയനായിരുന്നു. അതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യണ്ടാ? പറയണം, എനിക്ക് പറയണം. അന്ന് ഇടവഴി കൂടി അളിയൻ നടന്നു പോകുമ്പോ പുറകിന്ന് വന്ന് കവളം മടലുകൊണ്ട് തലക്കടിച്ചത് ആരാന്നറിയോ? ഇല്ല, ആരാന്നറിയത്തില്ല. 18 തയ്യലായിരുന്നു അന്ന് എനിക്ക്. അത് ഞാനാണ് അളിയാ. Yes, it's me, Andappa, the real hero. അളിയാ, അതൊക്കെ പഴയ കാര്യങ്ങള്. നിങ്ങൾ പഴംപുരാണോ പറഞ്ഞോണ്ടിരിക്കാതെ അടുത്ത റൗണ്ട് പൊട്ടീര്. അപ്പൊ ഓക്കെ ബോയ്സ്, നമുക്ക് അടുത്ത റൗണ്ട് അടിക്കാം. അളിയോ, നിങ്ങൾക്കറിയാവോ ഗൾഫ് ബുർജ് ഖലീഫ? അതിന്റെ താഴെ കിടന്നും മലന്നും മേലോട്ട് നോക്കുമ്പോ കാണാളിയ അമ്പരിച്ചും പേടി. ആ മണാലം, ആ മണലാരണ മണ മണലാരണ്യം, അതിൽ കിടന്നുകൊണ്ട് ഞാൻ എന്റെ ലിസി ഓർത്ത് ഞാൻ തെങ്ങുളിയാ തെങ്ങു. ഒരു മാസത്തെ ലീവ് ചോദിച്ചപ്പോ എന്റെ കട്ടറ് എനിക്കൊരു ദിവസത്തെ ലീവ് വന്നു. ഇവിടെ വന്നപ്പോ എന്റെ വീണ്ടും മണ്ടക്കും മരവും വീണു. പക്ഷെ ലിസി, ലിസി എനിക്കെല്ലാം എന്റെ എല്ലാം, എന്റെ ലിസി എനിക്കെല്ലാം ഉണ്ടളിയാ, എന്റെ ലിസി ദേവളിയാ. പക്ഷെ എന്റെ അറബി അവൻ പട്ടിയാ. അളിയാ, അളിയാ, എന്തു പറ്റി അളിയാ? ഒരു പ്രവാസിയുടെ രോധനം. അയ്യോ, എന്ത് സുഖം ഉറക്കം. ഞാൻ അപ്പഴേ പറഞ്ഞ എന്നെ കുടിപ്പിക്കല്ലേ, കുടിപ്പിക്കല്ലേ. അയ്യോ ലിസി, ഗൾഫ് ഫ്ലൈറ്റ്, അയ്യോ ലിസി. ഛേ, ഭയങ്കര മോശമായി പോയി, കഷ്ടം. എന്നാലും ഒരു ദിവസത്തെ ലീവിന് വന്ന അവന്റെ അവസ്ഥ അവനോട് ആരാ പറഞ്ഞ എടുത്തു കുടിക്കാൻ? ഈ മദ്യം എന്ന് പറഞ്ഞ നശിച്ച സാധനമാണ് കുടുംബ ബന്ധങ്ങളും ഇതുപോലുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളും ഇല്ലാതാക്കുന്നത്. മനസ്സിലായോ? മക്കളെ, ജോ പോലെ നീ പോവാനോടാ ഞങ്ങളെയൊക്കെ വിട്ട്. ഒരു കാര്യം ഒന്ന് പറഞ്ഞോണ്ടാ അപ്പാപ്പൻ, നീ ഇനി ഗൾഫിൽ നിന്ന് വരുമ്പോഴേ കുപ്പി മാത്രമേ കൊണ്ടുവരാവുള്ളൂ. ആ നശിച്ച പൊടി അത് കൊണ്ടുവരല്ലേ. വനവാസകാലമായി വൈദേഹി പോകയായി. ഛേ, ഭയങ്കര സീനായി പോയി. വാത്സല്യം സിനിമ കണ്ടിട്ട് പോലും ഞാൻ ഇത്ര കരഞ്ഞിട്ടില്ലേ. ഛേ, രാവിലെ തന്നെ മൂഡ് ഔട്ടായി.
പട്ടാളം പുരുഷു പുരുഷനാ ഒരു ഫുള്ള്. ഈ മനുഷ്യനോട് പറയാൻ പോയാ എന്നെ പറഞ്ഞാ മതിയല്ലോ. സോറിഡി, നീ പറഞ്ഞ നല്ല കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. പുരുഷനാ ഫുള്ള് വേണ്ട, ഒരു പൈന്റ്. ഇനി അടുത്തതായിട്ട് നാട്ടിലേക്ക് വരുമ്പോ എത്ര ബോട്ടിൽസ് മദ്യം കൊണ്ടുവരണമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചേട്ടന്മാർക്കും നമ്മുടെ ടീം പോപ്പിയുടെ ഈ ഒരു പെർഫോമൻസ് നെഞ്ചത്ത് തന്നെ കൊണ്ടുകാണും. എന്തായാലും ഇനി വിധി അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. അതിനു മുമ്പ് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവരാ സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. ശ്രീയേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ടീം പോപ്പി? ഒരു ശക്തമായ സന്ദേശം നിങ്ങൾക്ക് വെക്കേഷൻ കാഴ്ചകൾ എന്ന ഈ സ്കിറ്റിലൂടെ നൽകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ആൽക്കഹോൾ ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സന്ദേശം നന്നായിരുന്നു. അതിനോടൊപ്പം തന്നെ ആദ്യം മുതൽ അവസാനം വരെ നല്ല രസകരമായിട്ടുള്ള കൗണ്ടറും കോമഡിയും ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഈ ഗൾഫുകാരൻ്റെ എന്താണ് ഒരു ദിവസത്തെ അവധി കിട്ടി വരുന്നതും അത് മദ്യം കൊണ്ട് വിഷമമായി തീരുന്നതും തിരിച്ച് കണ്ണീരോടെ വിടവാങ്ങുന്നതും എന്തുകൊണ്ടും നല്ല ചിരി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ടീം പോപ്പി, ഇങ്ങനെ വൈറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും, അത് എത്ര വലിയ ഗംഗേമൻ ആണെങ്കിലും ഒരു 5-6 പ്രാവശ്യത്തെ കൂടുതലാകുമ്പോഴത്തേക്ക് ആരാണെങ്കിലും കിടപ്പിലും. പക്ഷെ സോളമ ചേട്ടൻ്റെ ആ ഒരു വിൽപ്പവർ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. നല്ലൊരു കേട്ടുകൊടുത്തു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ എയർപോർട്ടിൻ്റെ സെറ്റ്, അതുപോലെ ആ പൊളിഞ്ഞ വീട്, ആ മരമൊക്കെ വീഴ്ത്തി അങ്ങനെ ഒരു സെറ്റ് ഇവിടെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ കാണുമ്പോൾ എളുപ്പമാണ്. പക്ഷെ നല്ലൊരു ആർട്ട് വർക്കിന് നല്ലൊരു കൈഡ് കൊടുത്തേ പറ്റൂ. ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കള്ള് കഴിച്ചിട്ട് മനസ്സ് തുറക്കുന്നതും പൊടിയും എല്ലാം കൂടെ ചേർത്ത് നല്ല സ്കിറ്റായിരുന്നു. താങ്ക് യു. ഓക്കെ, സോ രണ്ട് ജഡ്ജസും ട്രൂലി ഇംപ്രസ്ഡ് ആണ്. ഇനി നമ്മുടെ ചീഫ് ജഡ്ജിന് എത്രത്തോളം ഇഷ്ടമായെന്ന് നമുക്കൊന്ന് നോക്കാം. ദിസ് ഈസ് ഗോയിങ് ടു ബി മോർ ക്രൂഷ്യൽ. ആൻഡ് ജ്യോതിഷേട്ടാ, ടീം പോപ്പി, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്കിറ്റാണ്. പ്രവാസി മലയാളികൾ ബന്ധുക്കളായി ഉള്ളവർക്ക് ഈ സ്കിറ്റ് വളരെ ഇഷ്ടപ്പെടും. സാധാരണക്കാരൻ്റെ അനുഭവങ്ങളാണ് നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഇവിടെ മടങ്ങി വന്നപ്പോൾ ഒരു ദിവസത്തെ അവധിക്ക് വരുന്നതാണ് എന്നുള്ള കൺസിഡറേഷൻ കൂട്ടുകാർ കൊടുക്കാത്തത് അതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾ ഹാസ്യത്തിന് വേണ്ടി അവതരിപ്പിച്ചെങ്കിലും പലപ്പോഴും ഈ കൂട്ടുകാർ പലരെയും സ്പോയിൽ ചെയ്യാറുണ്ട്, നശിപ്പിക്കാറുണ്ട്. അത് വളരെ കറക്റ്റാണ്. ഇവിടെ മദ്യത്തിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കൂട്ടുകാർക്ക് പല കൂട്ടുകാരും കാണും. ഭാര്യയ്ക്ക് ഒരു ഭർത്താവേ ഉള്ളൂ. അവൾക്ക് വേണ്ടി ഇതിന്ന് വേണ്ട എന്ന് വയ്ക്കേണ്ടിയിരുന്നു. അത് സ്കിറ്റിലൂടെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കിറ്റിൻ്റെ വിജയമാണ്. ഇതിലെല്ലാവരുടെയും പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ചിത്തൻ്റെ ഗൾഫുകാരനായിക്കോട്ടെ, കിരൺൻ്റെ കൂട്ടുകാരനായിക്കോട്ടെ, സുധീഷിൻ്റെ കൂട്ടുകാരൻ, അമൃതയുടെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. നാൻസിയുടെ, എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിരുന്നു. ഗുഡ്. താങ്ക് യു സർ. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്ന് ചോദിക്കുകയാണ്. വിനോദേട്ടാ, ഗംഭീരമായിട്ടുണ്ട്, വളരെ നല്ല സ്കിറ്റ്, നല്ല സന്ദേശം ഉണ്ടായിരുന്നു, ഒരുപാട് ഹ്യൂമർ ഉണ്ടായിരുന്നു. അഭിനേതാക്കളെല്ലാം നല്ല നിലവാരം പുലർത്തി എന്ന് പറയാം. അടിപൊളി. താങ്ക് യു സർ. സ്നേഹിജി, എത്രയോ സ്കിറ്റ്, എത്രയോ സറ്റയർ ഫോർമാറ്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ ഇങ്ങനെ ലൈവായിട്ട് പോപ്പിയുടെ സ്കിറ്റ് കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ സിറ്റുവേഷനിലും ചിരിക്കാനുള്ള എലമെൻ്റ് ഉണ്ട്. ഒട്ടും ബോറടിക്കുന്നില്ല, ലാഗ് ഫീൽ ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ എല്ലാവരും ഗംഭീര ആക്ടേഴ്സ് അല്ലേ, ഒന്നും പറയാനില്ല. ഒരുപാട് എൻജോയ് ചെയ്തു. ഓക്കെ, സൂപ്പർ. ഇന്നത്തെ നമ്മുടെ ടീം പോപ്പിയുടെ മാർക്സ് കൂടി നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. ശ്രീയേട്ട, ഓൺ 30. 29 out of 30. Thank you, sir. Thank you. Superb. ശ്രീയേട്ടൻ 30-ൽ നിന്ന് ഒരു മാർക്ക് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ജ്യോതിഷ് ഏട്ടൻ്റെ ചോയ്സ്. ജ്യോതിഷ് ഏട്ടൻ ഓൺ 40. 38 out of 40. Thank you, sir. Thank you, sir. 100-ൽ നിന്ന് 3 marks നമുക്ക് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇനി റിമി ടോമി, ഔട്ട് ഓഫ് 30, സോറി, ഒരു മാർക്ക് ഞാനിങ്ങനെ എടുക്കുവാണ് കേട്ടോ. 29. Thank you. Thank you. ടീം പോപ്പിക്ക് ലഭിക്കുന്നു 96 on 100. താങ്ക് യു.
സൂപ്പർബ്. ഇതോടുകൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ ടീച്ചേഴ്സ് പോലും ഒരു കാലത്ത് ബിഗിനേഴ്സ് ആയിരുന്നു, ഏറ്റവും വലിയ ലേണേഴ്സ് പോലും ഒരു കാലത്ത് തുടക്കക്കാരനുമായിരുന്നു. ശുഭപ്രതീക്ഷകളുമായി ജീവിതത്തെ എല്ലാവർക്കും നോക്കിക്കാണാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ, ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾമാക്സ് പെയിന്റ്സ്. വൈൻഡിങ് ആപ്പ്. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ലാ നേരത്ത് കണ്ണണം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. നിങ്ങളുടെ അല്ലേ ആ 1 ഏക്കർ വാട്ടർ ഫ്രണ്ട്? അതെ. ആ ഹൈവേയിലെ കടമുറി ഒക്കെ നിങ്ങളുടെ അല്ലേ? അതെ. ഐ ലവ് യു. ചുട്ട പറഞ്ഞോണ്ടിരിക്കുന്ന എവരാണ് ഗന്ധർവൻ? നിങ്ങൾ പോകുന്ന ടൂർ യാത്രയിൽ ഞാനും എന്റെ ദാസന്മാരും പങ്കു ചേരുകയാണ്. യേശുദാസിന്റെ ആരുമല്ല. എന്നാ കളിയാക്കാൻ വേണ്ടി നിൽക്കുന്നുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി ഇവര് മൂന്ന് പേരും എന്നെ ഇംപ്രസ് ചെയ്തില്ല. എന്നെ ഇംപ്രസ് ചെയ്ത സുന്ദരക്കുട്ടൻ ശ്രീയേട്ടനാണ്. മധുരമാ മധുരമാ.